ഗുരുവായൂരിൽ ആന ഇടഞ്ഞു. ആനക്കോട്ടയിലെ കൊമ്പൻ സിദ്ധാർത്ഥനാണ് ഇടഞ്ഞത്. ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. സുർജിത് അയ്യപ്പത്താണ് ചേരുന്നത്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. ഇത് തത്സമയ ദൃശ്യങ്ങളാണ്. ഗുരുവായൂരിലെ ആനക്കോട്ടയിൽ നിന്നുള്ള വിവരങ്ങൾ, ദൃശ്യങ്ങൾ. സിദ്ധാർത്ഥൻ എന്ന കൊമ്പനാനയാണ് ഇടഞ്ഞത്. സുർജിത്ത്, ഇടഞ്ഞ ആനയെ തിളയ്ക്കാൻ കഴിഞ്ഞോ? കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണോ ഇപ്പോൾ? സുർജിത്ത് കേൾക്കാമോ? സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന കൊമ്പനാണ് ഇടഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ തമ്പുരാൻപടി എന്ന് പറയുന്ന പ്രദേശത്താണ്. അതായത് ആനക്കോട്ടയിൽ നിന്ന് ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ ദൂരം, 2 കിലോമീറ്ററോളം ദൂരം വരുന്ന പ്രദേശമാണ്. ഇവിടേക്കാണ് ആന ഇടഞ്ഞ് ഓടിയത്. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. അല്പദൂരം, അതായത് ആനക്കോട്ടയിൽ നിന്ന് അല്പദൂരം മാത്രം റോഡിലൂടെ, പ്രധാന പാതയിലൂടെ വന്നു. ഇപ്പോൾ നിലവിൽ സ്ഥിതിഗതികളെല്ലാം തന്നെ നിയന്ത്രണ വിധേയമാണ്. തമ്പുരാൻപടി ജംഗ്ഷനിലാണ്, ജംഗ്ഷൻ വരെ ആന ഓടിയെത്തി. ഇതിനിടയിൽ ദേവസ്വം ഉദ്യോഗസ്ഥരും അഡ്മിനിസ്ട്രേറ്റർ അടക്കം ഉള്ളവർ ഇവിടെ ഈ സ്ഥലത്തുണ്ട്. മാത്രമല്ല മറ്റ് ദേവസ്വം ചുമതലയിലുള്ള ആളുകളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. ആനപ്പാപ്പാന്മാരെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആന നിയന്ത്രണ വിധേയം തന്നെയാണ്, പൂർണ്ണമായ നിയന്ത്രണ വിധേയം തന്നെയാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. പാപ്പാമാരുടെ നേതൃത്വത്തിൽ അതിനെ പൂർണ്ണമായും തളച്ചിരിക്കുകയാണ്. സിദ്ധാർത്ഥൻ എന്നാണ് ഈ കൊമ്പൻ്റെ പേര്. ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ആനക്കോട്ടയിലെ കൊമ്പനാണ്. പ്രശ്നങ്ങൾ ഇല്ല. നിലവിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ആന ഉണ്ടാക്കിയില്ല. അതായത് ഈ പ്രധാന പാതയിലൂടെ, അതായത് ഈ ചാവക്കാട്ടേക്കെല്ലാം തന്നെ പോകുന്ന പ്രധാനപ്പെട്ട പാതയാണിത്. ഈ പൂക്കോട് ഭാഗത്തേക്കെല്ലാം തന്നെ പോകുന്ന പ്രധാനപ്പെട്ട പാതയാണിത്. ഈ പാതയിലാണ് ഏതാണ്ട് ഒരു 1.5 കിലോമീറ്ററോളമാണ് ഓടിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. 1.5 കിലോമീറ്ററോളം ഓടി ആന നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതായത് ഈ ആനക്കോട്ടയിൽ നിന്ന് ഈ പ്രധാന പാതയിലൂടെ നേരെ ആന ഓടി ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നു. അതിനിടയിൽ നാശനഷ്ടമൊന്നും ഉണ്ടാക്കിയില്ല, വാഹനങ്ങൾക്ക് കേടുപാട് വരുത്തിയില്ല, ആളുകളെ ബുദ്ധിമുട്ടിച്ചില്ല, അങ്ങനെയാണ് എന്ന് കരുതണം അല്ലേ സുർജിത്ത്? തീർച്ചയായും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും നിലവിൽ ആന സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം പ്രധാനപ്പെട്ട പാതയിലൂടെ ആന ഓടി വരികയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അത്ര കണ്ട് വലിയ രീതിയിലുള്ള ഒരു ഭീതി ആളുകളുടെ ഇടയിലുണ്ടായിരുന്നു. ആന പാഞ്ഞ് അടുക്കുകയായിരുന്നു. ഏതാണ്ട് 1.5 കിലോമീറ്ററോളം ഓടി എന്നുള്ളതാണ് പറയുന്നത്. അതായത് ആനക്കോട്ടയുടെ അടുത്തുള്ള 1.5 കിലോമീറ്ററോളം തമ്പുരാമ്പടി ജംഗ്ഷൻ വരെ ആന എത്തി നിൽപ്പുണ്ട്. ഇവിടെ ഇപ്പോൾ നിലവിൽ ക്യാച്ചർ ബെൽറ്റ് അടക്കം ചങ്ങല ഉപയോഗിച്ചുകൊണ്ട്, വടം ഉപയോഗിച്ചുകൊണ്ട് ആനയെ തളച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ നിലവിൽ നിയന്ത്രണ വിധേയം തന്നെയാണ്. ആന ഇങ്ങനെ ഈ തമ്പുരാമ്പടി ജംഗ്ഷനിൽ ഇങ്ങനെ നിലയുറപ്പിച്ചത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നതാണ്. ഈ ദൃശ്യങ്ങളിൽ തന്നെ ഉണ്ട്. ആനയെ പൂർണ്ണമായും നിലവിൽ തളയ്ക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഗുരുവായൂരിൽ നിന്നുള്ള പോലീസ് സംഘം എത്തിയിട്ടുണ്ട്. പോലീസ് സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ആനയെ നിയന്ത്രണ വിധേയം ആക്കിയിട്ടുള്ളത്. പോലീസും ഒപ്പം തന്നെ ദേവസ്വത്തിലെ മറ്റ് ആനകളുടെ പാപ്പാന്മാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ അടക്കമുള്ളവർ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നിലവിൽ അത്ര കണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലവിൽ കാണുന്നില്ല എന്നുള്ളതാണ്. കാരണം ആളുകളെ സംബന്ധിച്ച് വലിയ ഭീതി ഉണ്ടായിരുന്നു. ഒരു ആന കോട്ടയിൽ നിന്ന് ഇറങ്ങി ഓടുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു ഭീതി ഉണ്ടായിരുന്നു. ഏത് സാഹചര്യത്തിലാണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിലൊന്നും ഇനി വ്യക്തത വന്നിട്ടില്ല. അത്തരം വ്യക്തത വരേണ്ടതുണ്ട്. അത് ദേവസ്വത്തിൻ്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഈ പ്രദേശത്തുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ സ്ഥിതിഗതികളെല്ലാം തന്നെ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ്. പോലീസ് എത്തിയിട്ടുണ്ട്. വലിയ ആൾക്കൂട്ടം ഇവിടെ കാണുന്നുണ്ട്. വലിയ രീതിയിലുള്ള ആൾക്കൂട്ടത്തെ നമുക്ക് ഇവിടെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പക്ഷേ ആന അത്ര കണ്ട് പ്രശ്നങ്ങളില്ലാതെ ശാന്തനായി തന്നെ ഇപ്പോൾ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ ആനയെ തളച്ച് ഒരു പോസ്റ്റിൻ്റെ മുകളിൽ ഇപ്പോൾ നിലവിൽ കെട്ടിയിരിക്കുകയാണ്. ചങ്ങല ഉപയോഗിച്ച് കെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ആനയെ കൃത്യമായ രീതിയിൽ തന്നെ അത് ശ്രദ്ധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ വാഹന ഗതാഗതം ഉൾപ്പെടെയുള്ളവ അല്പനേരം സ്തംഭിക്കുന്ന ഒരു നിലയുണ്ടായിരുന്നു. അതിനെല്ലാം തന്നെ മാറ്റം നിലവിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആന ശാന്ത സ്വഭാവത്തിൽ ശാന്തനായി തന്നെ ഇവിടെ തുടരുന്നു. തമ്പുരാൻപടി ജംഗ്ഷനിലാണ് ഇപ്പോൾ ഈ ആന നിലയുറപ്പിച്ചിട്ടുള്ളത്. എന്തായാലും 2:50 കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ആനക്കോട്ടയിൽ നിന്ന് നേരെ ഇറങ്ങി ഓടുകയായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇതിൻ്റെ ഈ ദേവസ്വത്തിൻ്റെ ചുമതലക്കാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. ദേവസ്വത്തിൻ്റെ ചുമതലക്കാരായിട്ടുള്ള ആളുകൾ എല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരോട് തന്നെ വിശദാംശങ്ങൾ അവർ സംസാരിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. നിലവിലത്തെ അവസ്ഥ വെച്ച് സംസാരിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സ്ഥിതിഗതികൾ ശാന്തമാണല്ലോ? ഇപ്പൊ ശാന്തമാണ്. ഇത് കഴിഞ്ഞിട്ട് പറയാം. ഇപ്പൊ പ്രശ്നങ്ങളില്ല.
എന്തായാലും നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പം അത്തരം ഒരു ആശ്വാസ വാർത്ത തന്നെയാണ്. ഗുരുവായൂരിലെ ആനക്കോട്ടയിൽ നിന്ന് കൊമ്പൻ സിദ്ധാർത്ഥൻ റോഡിലൂടെ ഇറങ്ങി ഏതാണ്ട് അര കിലോമീറ്ററോളം ഓടി. പക്ഷേ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയില്ല, വാഹനങ്ങളൊന്നും തകർക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അത് തമ്പുരാൻ മുക്ക് എന്ന ആ ഒരു സ്ഥലത്തിപ്പോൾ ഒരു കവലയിൽ നിൽക്കുകയാണ്. അതിനെ തളച്ചിട്ടുണ്ട്, നിയന്ത്രണ വിധേയമാണ് കാര്യങ്ങൾ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. വൈകാതെ ആനയെ ശാന്തനാക്കി ആനക്കോട്ടയിലേക്ക് തന്നെ തിരികെ കൊണ്ടുപോകുമെന്നാണ് ദേവസ്വം ഉദ്യോഗസ്ഥർ അറിയിച്ചത്. സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.